സാധാരണ ഓണാവധിക്ക് ശേഷം തെക്കൻ കേരളത്തിലുള്ളവരുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒന്നായിരുന്നു തെങ്കാശിക്കടുത്തുള്ള സുന്ദരപാണ്ഡ്യപുരം. മഞ്ഞക്കടൽ പോലെ സൂര്യകാന്തി പൂക്കൾ നിറഞ്ഞൊരു പ്രദേശമാണിത്. പക്ഷേ എന്നാൽ ഇത്തവണ സുന്ദരപാണ്ഡ്യപുരത്ത് സൂര്യകാന്തി പൂക്കൾ ഒരെണ്ണം പോലുമില്ല. പീതശോഭയണിഞ്ഞു നിൽക്കുന്ന സുന്ദരപാണ്ഡ്യപുരത്തെ സൂര്യകാന്തി പൂപ്പാടങ്ങൾ, അത് കാണാൻ കൂട്ടമായി എത്തുന്ന സഞ്ചാരികൾ. കുറെ വർഷങ്ങളായി ഓണക്കാലത്തെ പതിവ് കാഴ്ചകളിൽ ഒന്നായിരുന്നു അത്. എന്നാൽ ഇത്തവണ പക്ഷേ പൂപ്പാടം കാണാനെത്തുന്നവർ നിരാശരായാണ് മടങ്ങുന്നത്. സൂര്യകാന്തിപ്പൂക്കൾ നിറഞ്ഞിരുന്ന പാടങ്ങളിൽ ഇപ്പോൾ ചോളവും പരുത്തിയും ഉള്ളിയുമൊക്കെയാണ്. ഒരു കർഷകനും ഈ വർഷം സൂര്യകാന്തി കൃഷി ചെയ്തില്ല. സൂര്യകാന്തി കൃഷിക്ക് ആവശ്യമായ മഴ പെയ്യാതിരുന്നതാണ് തിരിച്ചടിയായത്. ഓണ സമയത്ത് കേരള ടൂറിസ്റ്റ് അടുത്ത കേരള പൊതുമക്കൾ എല്ലാരും വന്ന് സെൽഫി എടുത്തിട്ട് പോവാങ്ക. இந்த வருஷம் அவங்க வரதுக்கு வாய்ப்பு இருக்கு, அவங்களுக்கு வாய்ப்பு இருக்கு. ஆனா இங்க வந்து பாக்குறதுக்கு உங்களுக்கு சூரியகாந்தி ஒரு பிட்டு கூட கிடையாது. அமிதமாய ராசவள பிரயோகவும் வினையாயி. மண்ணில் ராசப்பிரயோகம் ஏறியதோடு பூக்களோட வலிப்பம் குறஞ்சு. 500 ஏக்கரிலேற ஸ்தலத்தாயிருந்து கழிஞ்ச வருஷம் சூரியகாந்தி கிருஷி செய்தது. சாதாரண ஜூலை ஆகஸ்ட் மாசங்களிலான பூக்கள் விரியுக. எல்லா சிங்கத்திலும் சூரியகாந்தி பூக்கள் கொண்டு நிறைய மஞ்ச கடலாயிருந்து சுந்தரபாண்டிபுரம். இக்குறி பட்சே இவட ஒரு சூரியகாந்தி பூ போலும் இல்ல. അടുത്ത വർഷമെങ്കിലും പൂക്കൃഷിക്ക് ആവശ്യമായ മഴ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. സുന്ദരപാണ്ഡ്യപുരത്ത് നിന്ന് അരവിന്ദിനൊപ്പം അനൂപ്, ഏഷ്യാനെറ്റ് ന്യൂസ്.